ഹലോ ഫ്രണ്ട്സ്, ഐ സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവില്ലാത്ത തരത്തിലൊരു കോടയായിരുന്നു കേട്ടോ. പുറമേക്കെ ഇങ്ങനെ നോക്കുമ്പോൾ, റോഡിലൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ അമ്പലമൊക്കെ അങ്ങോട്ട് മൂടിപ്പോയ പോലെയാണ് കാണാനായിട്ട് പറ്റിയത്. ഇന്ന് നമ്മൾ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. കാരണം ഇന്ന് ക്ലാസ്സില്ലാത്ത ദിവസമാണ്. പിന്നെ ഇതാ നമ്മൾ അരിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ ഇനി വിറകടുപ്പിലേക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഈ തീയൊന്നും തള്ളി നിന്നാൽ മതി. ബാക്കി പാചകങ്ങളൊക്കെ ഞാൻ സ്റ്റൗവിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദോശയ്ക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുക. അതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചട്നി അല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള സവാള കറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. സവാളയും അതുപോലെ തന്നെ മസാലപ്പൊടികളും എല്ലാം ഇട്ടും കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് വെള്ളമൊഴിച്ച് കുറുകി പാകത്തിനാവുമ്പോൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ദാ ദോശ ഇങ്ങനെ റൗണ്ടായിട്ടിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ കഴിക്കണമെങ്കിൽ നല്ല ചൂട്ടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം അല്ലേ. അതുകൊണ്ടാണ് ആദ്യം കറി ഉണ്ടാക്കി വയ്ക്കുന്നത്. പിന്നെ ഈ ദോശ ആവുന്നതനുസരിച്ച് നമുക്ക് നല്ല ചൂട്ടോട് കൂടിയിട്ട് നല്ല മുരിഞ്ഞ ദോശയായിട്ട് അങ്ങോട്ട് കഴിക്കാം. അതാണ് നല്ല ടേസ്റ്റായിട്ടുണ്ടായിരിക്കുക അല്ലേ. കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നമ്മുടെ വീട്ടിലെ മറ്റ് ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണം. എന്നിട്ട് വേണം കൂലിയൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് പതിയാരി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കേട്ടോ. വൃശ്ചിക മാസമായിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കർക്കിടക മാസത്തിലും പറ്റാവുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് പതിയാരി ക്ഷേത്രത്തിൽ നമുക്ക് ദർശനത്തിനായിട്ട് പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന അത്ര ദൂരത്താണല്ലോ പതിയാരി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടിച്ചു വാരലും മറ്റൊക്കെ കഴിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മുടെ ചോറൊക്കെ നല്ല പോലെ തിളച്ച് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനി ഊറ്റി വയ്ക്കാനായിട്ട് നോക്കാം. വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തിളച്ചിങ്ങനെ പൊന്തുന്നത് കാണാനും അതുപോലെ തന്നെ ഇങ്ങനെ ഊറ്റിയെടുക്കാനൊക്കെ പറ്റുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. വളരെ ആസ്വദിച്ചാണ് ഞാൻ ഈ ജോലി ചെയ്യുക. നമുക്ക് സമയമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറകടുപ്പിൽ തന്നെ പാചകം ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റും അതുപോലെ തന്നെ നല്ല രസമുള്ള ഒരു പാചകമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വടമേലെ ഞങ്ങളുടെ വീടിന് ഇരുവശത്തും ക്ഷേത്രങ്ങളാണ് കേട്ടോ. ഒന്ന് പതിയാരി ക്ഷേത്രവും അതുപോലെ തന്നെ മറുവശത്തായിട്ട് വടക്കേക്കെട്ടിൽ ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ചുറ്റിപ്പറ്റിയൊക്കെയുള്ള ഒരു ജീവിതമാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ. ഇന്നാണെങ്കിൽ വിശേഷപ്പെട്ട ഒരു സുദിനാണ് കേട്ടോ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച്. കുറേ നാളുകളായി ഇവിടെ ഈ നടപ്പുര നിർമ്മാണം നടക്കുന്നത്. ഇന്ന് ആ നടപ്പുര നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ട് അത് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഇവിടെ ദർശനത്തിനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാ നാട്ടുകാരും ഇന്ന് ഇവിടെ തൊഴാനായിട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് തന്നെയുള്ള ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെണ്ടമേളമൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ വീട്ടിലിരിക്കാനേ നമുക്ക് പറ്റുന്നില്ല കേട്ടോ. അയ്യോ, അവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയാവുമോ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോരാണ് ചെയ്തത്. നടപ്പുര നിർമ്മാണം നടക്കുന്നത് കാണുമ്പോൾ തന്നെ നാട്ടുകാരായ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ് തോന്നിയിരുന്നത് കേട്ടോ. കാരണം ഈ ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമായിട്ടാണ് ആദ്യം തോന്നിയിരുന്നത്. ഇപ്പോൾ നടപ്പുര എങ്ങനെ കെട്ടിക്കെട്ടി വരുംതോറും അതിന് വളരെ വലിപ്പം വർദ്ധിച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നിരവധി തൂണുകളുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു നിർമ്മാണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മഹാക്ഷേത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിന് നല്ല പുരോഗതി ഉണ്ടാവട്ടെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നാട്ടുകാർക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആരാധനാലയങ്ങളുടെ വികാസവും പുരോഗതിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആരാധനാലയം വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമൂലം നാടിന് പുരോഗതി ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കേട്ടോ. സമർപ്പണ ചടങ്ങാണ് ഈ കാണിക്കുന്നത്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ഈ സമർപ്പണ ചടങ്ങ് തുടങ്ങിയത്. ഈ സമയം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനാ നിർഭരമായി എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് കേട്ടോ ഈ ചടങ്ങുകൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീക്ഷിച്ചത്. ശരണാഗതീനാർത്ഥ പരിത്രാണ പരായണി സർവസ്യാർത്ഥി ഹരേ ദേവീ നാരായണി നമോസ്തുതേ ജയ നാരായണി നമോസ്തുതേ ജയ നാരായണി നമോസ്തുതേ. സ്വപ്നം കാണാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്ക്
നമ്മളെ എത്തിക്കാവുന്ന ഒരു രംഗം, ഒരവസ്ഥ. ആ ഒരവസ്ഥയാണ് നമ്മളിന്ന് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാവാനും ഭാഗവാക്കാവാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സമിതിയുടെ പേരിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമർപ്പണ സ്വാഗതത്തിന് ശേഷം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് കേട്ടോ സ്വീകരിച്ചിരുത്തിയത്. ഇതെല്ലാം വളരെ ധന്യ മുഹൂർത്തമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. കാരണം പറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഈ നടപ്പുര നിർമ്മാണമൊക്കെ പൂർത്തിയാക്കാനും അതുപോലെ തന്നെ ഡിസംബറിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ നടപ്പുര നിർമ്മാണമൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഭാരവാഹികൾക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്തോഷമൊക്കെ അവരുടെ പ്രസംഗത്തിലൂടെ അറിയാനായിട്ട് ഞങ്ങൾക്കും സാധിച്ചു. അപ്പോൾ അവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് കാശുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ ഇത് ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല, ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്, ദേവിയാണ് ഇത് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് തന്നെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നാണ് കേട്ടോ ഭക്തരായിട്ടുള്ള അവർ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത്. നടപ്പുര നിർമ്മാണം പൂർത്തിയായ സന്തോഷത്തിൽ അത് ഇങ്ങോട്ട് സ്പോൺസർ ചെയ്ത വ്യക്തി വീണ്ടും ഇനി ഊട്ടുപുര കൂടി ഈ ക്ഷേത്രത്തിന് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ വാഗ്ദാനം ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. നിറഞ്ഞ കയ്യടിയോട് കൂടിയിട്ടാണ് കേട്ടോ നാട്ടുകാരായ ഞങ്ങളെല്ലാവരും അപ്പോൾ ഊട്ടുപുര കൂടി നിർമ്മിച്ചു തരുമെന്നുള്ള ആ വാക്ക് കേട്ടത്. പതിയാരി ക്ഷേത്രത്തിന് ഏറ്റവും സന്തോഷമുള്ളൊരു സുദിനായിരുന്നു. അപ്പോൾ ഇന്ന് നടപ്പുര നിർമ്മാണം നടന്നു, അതുപോലെ തന്നെ തുലാഭാരത്തട്ട് ഇന്ന് ഇങ്ങോട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഒരു ഭക്തൻ ക്ഷേത്രത്തിലേക്ക് വലിയൊരു ഉരുളി കൂടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് കാര്യങ്ങളും ഇന്ന് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ തുലാഭാരത്തട്ട് സ്പോൺസർ ചെയ്ത ഭക്തൻ തന്നെ ആദ്യമായിട്ട് തുലാഭാരം അദ്ദേഹത്തിൻ്റെ വക നടത്തുകയുണ്ടായി കേട്ടോ. അത് അദ്ദേഹം എണ്ണ ഉപയോഗിച്ചിട്ടാണ് ആ തുലാഭാരമൊക്കെ നടത്തിയത്. അപ്പോൾ അതൊക്കെ കാണാ എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ഉള്ളുരുകി വിളിച്ചാൽ തൻ്റെ ഭക്തർക്ക് എന്തും നൽകുന്ന ദേവിയാണ് ഈ പതിയാരി ഭഗവതി. മനുഷ്യജീവിതം ക്ഷണികമാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഉള്ള ആ ഒരു സമയം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ലപോലെ ജീവിക്കാനായിട്ട് നാം എല്ലാവരും ശ്രമിക്കണം. ഭക്തി വിശ്വാസം എന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ ദുരന്തങ്ങൾ ഒക്കെ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം തന്നെ ഹോമിച്ച് കളയാനായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അപ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ കൈപിടിച്ചുയർത്താനായിട്ട് നമ്മുടെ ദേവി സഹായത്തിനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ കൂടെയുണ്ട്. ഇന്നത്തെ ഈ പ്രതിസന്ധിയൊക്കെ നാളെ എനിക്ക് മാറും, ഇതിനേക്കാളും നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം നാളെ ഉണ്ടായിരിക്കും എന്നൊരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് മനുഷ്യന്മാർക്ക് നല്ലൊരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മനോബലം കിട്ടുന്നതിനായിട്ട് നമുക്ക് ഭക്തി വളരെ നല്ലതാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ ഈ നടപ്പുര സമർപ്പണം, അതുപോലെ തന്നെ തുലാഭാരത്തട്ട് സമർപ്പണം, അതുപോലെ തന്നെ ഉരുളി സമർപ്പണം, ഇതെല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഇങ്ങോട്ട് ലഭിച്ചിരിക്കുന്ന ആ ഉരുളിയിൽ പായസം ഉണ്ടാക്കുകയും എല്ലാ ഭക്തന്മാർക്കും അത് വിതരണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് അതിനുശേഷം അവിടെ നിന്ന് ആ പ്രസാദമാകുന്ന പായസം കുടിച്ചിട്ടാണ് നാട്ടുകാരായ ഞങ്ങളെല്ലാവരും പിരിഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.